ഉമ്മൻചാണ്ടിയുടെ നിഴലെന്നാണ് ടെന്നി ജോപ്പന്റെ വിശേഷണം. ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്തെങ്കിൽ ജോപ്പനെ ഒഴിവാക്കി ഒരു പടം പോലും എടുക്കാൻ കഴിയില്ലെന്ന തമാശ തന്നെയുണ്ട് മാധ്യമപ്രവർത്തകർക്കിടയിൽ. സന്ദർശകർക്ക് ഉമ്മൻചാണ്ടിയെ കാണണമെങ്കിൽ ആദ്യം ജോപ്പനെ സമീപിക്കണം. ഉമ്മൻചാണ്ടിയെ ഫോണിൽ ബന്ധപ്പെടണമെങ്കിൽ അതും ജോപ്പൻ വഴി. ദിവസത്തിന്റെ പകുതിയിലേറെയും കർമ്മനിരതനായ ഉമ്മൻചാണ്ടിയുടെ ചാരത്ത് തന്നെയുണ്ടാകും എപ്പോഴും ടെന്നി ജോപ്പൻ. ഉമ്മൻചാണ്ടിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ദൈനംദിന കാര്യങ്ങൾ പോലും നീങ്ങുന്നത് ജോപ്പൻ നിയന്ത്രിക്കുന്ന കാണാച്ചരടിലാണ്. കൊട്ടാരക്കര വെണ്ടാർ മനക്കരക്കാവ് സ്വദേശിയാണ് ടെന്നി ജോപ്പൻ. സാധാരണ കുടുംബം. 10 ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠനത്തിനാണ് ജോപ്പൻ തിരുവനന്തപുരത്തെത്തിയത്. മാറിവാനിയൂസ് കോളേജിലെ പഠനകാലത്ത് KSU സജീവ പ്രവർത്തകനായി. അക്കാലത്ത് താമസം MLA ഹോസ്റ്റലിൽ ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ. ക്രമേണ ജോപ്പൻ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി മാറി. ആദ്യ തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലെത്തിയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായപ്പോൾ ജോപ്പൻ ലക്ഷ്യം കണ്ടു. പിന്നീട് വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ ജോപ്പനായി ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിലെ മുഖ്യൻ. ക്ലർക്കായാണ് നിയമിച്ചതെങ്കിലും ജോപ്പനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചത്. ജോപ്പന് ലഭിച്ച ഈ സ്വാതന്ത്ര്യം തന്നെയാണ് സരിതാ നായർ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് സംഘത്തിന് സുതാര്യ സേവനം അരങ്ങേറുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്കുള്ള വാതിലുകളും തുറന്നിട്ടത്. സരിതാ എസ് നായരുടെ ഫോൺ കോൾ ലിസ്റ്റിൽ ജോപ്പന്റെ നമ്പർ പെട്ടതോടെയാണ് സോളാർ വിവാദം കത്തിത്തുടങ്ങിയത്. മുഖ്യമന്ത്രി ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത് ജോപ്പന്റെ ഫോണായതിനാൽ സോളാർ കേസ് രാഷ്ട്രീയ വിവാദമാകാനും കാലതാമസമെടുത്തില്ല. വിശ്വസ്തനായ ഓഫീസ് സ്റ്റാഫ് അറസ്റ്റിലായതോടെ കടുത്ത സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി ഇനി നേരിടേണ്ടി വരിക. ഇന്ത്യ വിഷൻ തിരുവനന്തപുരം.